എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഹരണം. ഓക്കെ, ഹരണമാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഹരണത്തിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ട്രിക്സ് യൂസ് ചെയ്തിട്ടും അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ ഹരിക്കുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നും സാധാരണ രീതിയിലുള്ള ഹരണമാണ്. പക്ഷെ നമ്മൾ അന്ന് ആദ്യം ചെയ്ത വീഡിയോയില് എന്താണ് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ഹരണം തന്നെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുന്നത് പോയിന്റൊക്കെ വരുന്ന കേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. സീറോ എവിടെ ചേർക്കണം, പോയിന്റ് എവിടെ ചേർക്കണം, ശിഷ്ടം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഹരണ രീതികളാണ് ഇന്നത്തെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഹരണത്തിലോട്ടോ കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഗുണനത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഹരണത്തിൻ്റെ വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ വീഡിയോ ചെയ്യുമോ, ഫ്രാക്ഷൻ്റെ വീഡിയോ ചെയ്യുമോ, അങ്ങനെ കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ചാനലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കിടപ്പുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ മാത്സ് ട്രിക്സ്, ഇംഗ്ലീഷ് ടിപ്സ്, പി എസ് സി മാത്സ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്ലേലിസ്റ്റായിട്ട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം കാണുക. അതിലില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള വേറെ വീഡിയോസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ ചെയ്യാത്ത വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെ വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഹരണം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹരണത്തിൻ്റെ വീഡിയോയിൽ സാധാരണ രീതിയിൽ ഹരിക്കുന്നതിൽ നമ്മളെല്ലാം ചെയ്തത് എന്താണ്, അകത്ത് വലിയ സംഖ്യയും പുറത്ത് ചെറിയ സംഖ്യ, അതായത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ് നമ്മൾ ചെയ്തത് അല്ലേ. എട്ട് എന്ന് പറയുന്നത് വലുതാണ്, രണ്ട് എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ എട്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും അറിയുന്നതാണ് അല്ലേ. ഇതിപ്പോൾ ചെറുത് ഞാൻ എക്സാമ്പിൾ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നാല് രണ്ട് എട്ടാണ്, കറക്റ്റായിട്ട് പോകും, കുറയ്ക്കും, സീറോ. നമുക്ക് ഇങ്ങനെ ആൻസർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. എന്നാൽ ഈ രണ്ട് ഇപ്പുറത്ത് വന്നിട്ട് എട്ട് ഇവിടെയാണെങ്കിലോ, രണ്ട് ഹരിക്കണം എട്ടായിരുന്നെങ്കിലോ. അപ്പോൾ ഉള്ളിൽ ചെറിയ സംഖ്യയാണ്, പുറത്ത് വലിയ സംഖ്യയാണ്. അപ്പോൾ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടിനെ എട്ട് കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ലേ, ഇതിനകത്ത് ഒരു എട്ട് ഉണ്ടാവുമോ? ഇല്ല അല്ലേ. രണ്ടിനകത്ത് എട്ട് ഉണ്ടാവുമോ? രണ്ട് എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ്. അപ്പോൾ ഈ എട്ട് ഇവിടെ എടുക്കാനുണ്ടാവോ? ഇല്ല. അപ്പോൾ രണ്ടിൽ ഈ എട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ പോവില്ല അല്ലേ, രണ്ടിൽ എട്ട് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മുകളിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തതും ഈ രണ്ടിനടുത്ത് ഒരു സീറോ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ മുകളിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ രണ്ടിൽ എട്ട് പോവില്ല, രണ്ടിൽ എട്ട് ഉണ്ടോ എടുക്കാൻ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മുകളിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് രണ്ടിനടുത്ത് ഒരു സീറോ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഇരുപത് എന്നായി അല്ലേ. ഇപ്പോൾ വലിയ സംഖ്യ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇരുപതിൽ എട്ട് പോകുമെന്ന് നോക്കാം. പോകുമല്ലോ അല്ലേ, ഇരുപത് വലിയ സംഖ്യയാണ്. അപ്പോൾ എട്ട് എന്തായാലും പോകും. എത്ര പ്രാവശ്യം പോകും എന്നറിയാൻ നമ്മൾ എട്ടിൻ്റെ ടേബിൾ വെച്ചില്ല. ഒരെട്ട് എട്ട്, രണ്ട് എട്ട് പതിനാറ്, മൂന്ന് എട്ടാവുമ്പോഴത്തേനും ഇരുപത്തി നാലാവും. അത് ഇരുപതിനേക്കാളും വലുതാണ്. ഇരുപതിൽ ഇരുപത്തി നാല് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് തൊട്ട് താഴെയുള്ളത് രണ്ട് എട്ട് പതിനാറ് എടുക്കുക. അപ്പോൾ രണ്ട് പ്രാവശ്യം പോകും എട്ട് അല്ലേ. രണ്ട് പ്രാവശ്യം എട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് പതിനാറ് എന്ന് കിട്ടും. അപ്പോൾ രണ്ട് എട്ട് പതിനാറ്. ഓക്കെ ആണല്ലോ, എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ. ഇരുപതിൽ നിന്നും പതിനാറ് കുറയ്ക്കണം. അപ്പോൾ അത് നമുക്കറിയാം, ഇരുപതിൽ നിന്നും പതിനാറ് പോയാൽ നാലാണ് എന്നറിയാം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാധാരണ കുറയ്ക്കുക? സീറോ ആണ് ഇവിടെ. സീറോയിൽ നിന്ന് ആറ് പോവുക. പൂജ്യത്തിൽ നിന്ന് ആറ് പോകുമോ? ഇല്ല, കാരണം പൂജ്യം അല്ലേ, ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അവിടെ നിന്ന് ആറ് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ടിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ ഇവിടെ പത്താവും. പത്തിൽ നിന്നും ഈ ആറ് പോയാൽ എന്തായി? നാലാണ്. നമുക്കറിയാം ഇവിടെ രണ്ടുണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ ഒന്ന് ഇങ്ങോട്ട് കടം കൊടുത്തു അല്ലേ. അപ്പോൾ ബാക്കി ഇവിടെ എത്രയേ ഉള്ളൂ? രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഇവിടെ ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഒന്നിൽ നിന്നും ഈ ഒന്ന് പോകുമ്പോൾ ഇവിടെ സീറോ ആവും. അപ്പോൾ സീറോ ഫോർ. അപ്പോൾ നമുക്കിങ്ങനെ ശിഷ്ടം വെച്ചിട്ട് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഈ സീറോ ഫോർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ നാലിൽ എട്ട് പോവോ? നാല് ചെറിയ സംഖ്യയാണ് അല്ലേ, എട്ട് പോവില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യം പോയിൻ്റ് ചേർത്തുകൊണ്ട് ഇനി പോയിൻ്റും കാര്യങ്ങളൊന്നും വേണ്ട,
നമുക്ക് ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം നമ്മളൊരു പോയിന്റ് ഇട്ടതുകൊണ്ട് ഇനി നമുക്ക് എത്ര ശിഷ്ടം വരുന്നോ അതിലൊക്കെ നമുക്ക് സീറോ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാലിൽ പോവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സീറോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 40 എന്നായി. ഇനി 40 എട്ട് പോകാൻ നോക്കാം. പോകുമല്ലോ, എത്ര പ്രാവശ്യമാണ്, 5, 8, 40 ആണ് അല്ലേ. അപ്പോൾ 5 പ്രാവശ്യം പോകും, 5, 8, 40. ഓക്കെ, ഇനി ഇത് കുറയ്ക്കുമ്പോൾ 40, 40 പോയാൽ എന്താണ്, 0 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഹരിച്ചു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ പോവില്ല അല്ലേ. ചെറിയ സംഖ്യയിൽ വലിയ സംഖ്യ പോവില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു പോയിന്റ് ഇട്ടിട്ട് സംഖ്യയുടെ കൂടെ ഒരു 0 ചേർത്തിട്ട് വേണം നമ്മൾ കണക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, 2 ഹരിക്കണം 8. 2 നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 0.25. ഇവിടെ ഫ്രണ്ടിൽ 0 ഇട്ട വാല്യൂ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, അതായത് 0.25 എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസും കൂടെ നോക്കാം. ഇവിടെ നോക്കുക, 20 ഹരിക്കണം 25 അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. 20 ഹരിക്കണം 25 എങ്ങനെയാണ് എഴുതുക, 20 അകത്തും 25 പുറത്തും, ഇങ്ങനെയാണ് എഴുതുക കേട്ടോ ഹരിക്കുന്നത്. 20 ഹരിക്കണം 25. ഇനി ഇവിടെ നോക്കുക, 20ഉം 25ഉം, ഇതിൽ 25 എന്ന് പറയുന്നത് 20നേക്കാളും വലിയ സംഖ്യയാണ്. അപ്പോൾ 20ൽ 25 കറക്റ്റായിട്ട് പോവോ, ഇല്ല. ഒരു 20 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് നമുക്കൊരു 25 എടുക്കാൻ പറ്റും, ഇല്ല, അതിനേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലേ. ഇപ്പോൾ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു 0 ചേർത്ത് കൊടുക്കാം, ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. പോയിന്റ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്, ഇതിനോടൊപ്പം ഒരു 0 ചേർത്ത് കൊടുക്കുക അല്ലേ. ഇവിടെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തായി, 200 എന്നായി ആണല്ലോ. അപ്പോൾ 200 എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് 25നെ അപേക്ഷിച്ച് അല്ലേ. അപ്പോൾ 200 വലിയ സംഖ്യയായി. അപ്പോൾ 25 200 പോകുമല്ലോ, പോകും. ഇനി ഇത് എത്ര തവണ പോകും, നമുക്ക് ഇത് കാണുമ്പോഴത്തേനും ഇത് വലിയ സംഖ്യയല്ലേ, എത്ര പ്രാവശ്യം പോകും, സൈഡിൽ ഗുണിക്കണം എന്നൊക്കെ വിചാരിക്കുമോ, അങ്ങനെ ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്കറിയാം 25 25നെ 25 കൊണ്ട് കൂട്ടിയാൽ 50 ആണ് അല്ലേ. അതായത് 2 25 50 ആണ്. 4 25 ചേർന്നാൽ നമുക്കറിയാം 100 ആണ് അല്ലേ. 4 25 ചേർന്നാൽ 100 ആണ്. 4 25 100 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയല്ലേ 200 ആവാൻ, അതായത് 8 25 200 ആണ് അല്ലേ. 8 25 200 ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ സൈഡിൽ ഗുണിച്ച് നോക്കുക കേട്ടോ. 8 25 200 ആണ്. അപ്പോൾ കറക്റ്റായിട്ട് പോയി. അപ്പോൾ ഈ 0-ത്തിൽ നിന്ന് ഇത് കുറയ്ക്കുക. എല്ലാം കുറയ്ക്കുമ്പോൾ 0 അല്ലേ വരിക. അപ്പോൾ നമുക്ക് 0.8 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയ സംഖ്യ അകത്തും വലിയ സംഖ്യ പുറത്തും വന്നു, കറക്റ്റായിട്ട് പോവില്ല. അപ്പോൾ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് സംഖ്യയുടെ കൂടെ ഒരു 0 ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. അടുത്തൊരു സംഖ്യ നോക്കാം. ഇവിടെ നോക്കുക, 5 ഹരിക്കണം 9 അല്ലേ. ചെറിയ 2 സംഖ്യകളാണ്. പിന്നെ എന്തിനാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക. 5 ഹരിക്കണം 9 ഇങ്ങനെയാണ് എഴുതുക. 5 ചെറുതാണ്, 9 വലുതാണ്. 5ൽ 9 കറക്റ്റായിട്ട് പോവോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലേ. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ചേർക്കണം. അപ്പോൾ ഇവിടെ 50 എന്നായി. 50 വലിയ സംഖ്യയായി, 9 പോകും അല്ലേ. എത്ര തവണ പോകും, നമുക്കറിയാം 5 9 45 ആണെന്നറിയാം. 6 9 ആകുമ്പോഴത്തേക്കും 54 ആവും അല്ലേ. 54 എന്ന് പറയുമ്പോൾ 50നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ 5 9 45 എടുക്കാം. ടേബിൾ അറിയണം കേട്ടോ, ടേബിൾ എല്ലാവരും പഠിച്ചിരിക്കണം. 5 9 45 ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതി. ഇനി ബാലൻസ് 0 നിന്നും 5 പോവില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ 10 10 5 പോയാൽ 5 ആണല്ലോ. 0-ൽ നിന്ന് 5 പോവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കടം എടുത്തു. 5-ൽ നിന്ന് ഇങ്ങോട്ട് 1 പോകുമ്പോൾ ഇവിടെ ആ 1 ഇവിടെ പോയി കിടക്കുകയാണ് ചെയ്യുക. അതിനോടൊപ്പം കൂട്ടുകയല്ല ചെയ്യുക, ഇവിടെ 1 കിടക്കും. അപ്പോൾ ഇത് 10 ആയി. 10-ൽ നിന്ന് 5 പോകുമ്പോൾ 5. ഇവിടെ നിന്ന് 1 അങ്ങോട്ട് പോയപ്പോൾ ഈ 5 പോയിട്ട് ഇവിടെ 4 ആയി. 4-ൽ നിന്ന് 4 പോയി പറഞ്ഞാൽ 0. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ബാലൻസ് വന്നു. ഇനി എന്ത് ചെയ്യണം, ഈ 5ൽ അഗെയിൻ 9 പോകുമോ, ഇല്ല. നമ്മളിവിടെ പോയിന്റ് ഓൾറെഡി ഒരെണ്ണം ഇട്ടത് കൊണ്ട് നമുക്കിനി എത്ര 0 വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഓരോന്നിലും. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. ഇനി 50 പോകുമോ, നമ്മളിപ്പോൾ പറഞ്ഞു 50 5 പ്രാവശ്യമാണ് പോകാമെന്ന്. അപ്പോൾ 5 9 45 എഗെയിൻ ഇത് കുറയ്ക്കുമ്പോൾ എന്താണ് വരിക, 5 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ വീണ്ടും 5 ആണ്. അപ്പോൾ വീണ്ടും എന്താണ്, 9 പോകില്ല. അപ്പോൾ വീണ്ടും ഒരു 0 ഇട്ട് കൊടുത്തു.
Again, in the room, Anja Pravashana Poga, Nalpati Anja. Eating a thought of the poo. A numbering in a chamber, Anjana balance on the rig. Up a numbering in a third provision chamber. Up a in the case of Verimbo. Namletra Cheda and Windum are balances and never known to Rikimbo. Namla India, either bullet render, moon or come where a chedu in it. I'm at a stop here. Okay, up a number answer 3 Anja, Hericanum, one by the answer 0. Anja, Anja, Anja. Okay, pinny balance and alone is just say don't is another some kind of pattern on them end the tilla. Okay, you get a point to end it 5 5 5 5 5 and I'm going to unknown to you. Okay, Anala, up a ingilla case verimbo in the average under moon of stanum where it say that Avadanurta. Okay, Anala, a pada irikin number answer. I'm going to edit it somebody. Okay, kitty, add the run and noka. Ivadanoka, Munuti river the hurricane meter. I am going to go to the house. 3 is 8 പോവില്ല അല്ലേ നമ്മൾ അപ്പോൾ 32 എടുക്കണം ആദ്യത്തേത് ആയതുകൊണ്ട് നമ്മൾ ഇടയിലൊക്കെ ആണെങ്കിൽ പോവില്ല എന്ന് കാണുമ്പോൾ നമ്മൾ 0 ചേർത്ത് കൊടുക്കണം പക്ഷേ ആദ്യം തുടക്കം തന്നെ ആവുമ്പോൾ 3 ൽ പോവില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് 32 ആയിട്ട് എടുക്കുക അടുത്ത സംഖ്യയും കൂട ചേർത്ത് എടുക്കുക ഓക്കേ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ 0 ചേർത്ത് കൊടുക്കേണ്ടി വരും തുടക്കത്തിലാണെങ്കിൽ എന്ത് ചെയ്യാ തുടക്കത്തിലാണെങ്കിൽ ഇവിടെ മൂന്ന് സംഖ്യയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യത്തേതിൽ പോവില്ലെങ്കിൽ ഈ രണ്ട് സംഖ്യയും കൂട ചേർത്ത് എടുക്കുക 32 32 എത്ര പ്രാവശ്യം ഇട്ട് പോകും നമുക്കറിയാം 4 പ്രാവശ്യം 4 8 32 ആണ് ഇത് കുറയ്ക്കുമ്പോൾ 0 വന്നു ബാലൻസ് ഇവിടെ ഒരു 0 ഉണ്ട് അപ്പോൾ ഈ 0 യെ ഇങ്ങോട്ട് ഇറക്കി ഇടണം അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും ഈ 0 ബാക്കി 0 മാത്രമാണ് എല്ലാ സംഖ്യയും കഴിഞ്ഞ് ബാലൻസ് 0 മാത്രമാണെങ്കിൽ ആ 0 നേരെ ഇവിടോട്ട് പോകും ഓക്കേ ആ 0 നമ്മൾ ഇറക്കി ഇടേണ്ട കാര്യമൊന്നുമില്ല ആ 0 നേരെ ഇവിടെ ഇട്ട് കൊടുക്കുക മുകളിൽ ഇട്ട് കൊടുക്കുക ഓക്കേ ആണല്ലോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എൻഡിൽ 0 വരും എല്ലാ സംഖ്യയും കഴിഞ്ഞ് ഏറ്റവും അവസാനം 0 വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് 0 ഇറക്കി ഇടാനൊന്നും നിൽക്കേണ്ട ആ 0 നേരെ മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ 0 വന്ന് കിടക്കും അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി 40 അപ്പോൾ 320 ഹരിക്കണം 8 എത്രയാണ് 40 ആണ് ഓക്കേ ആണല്ലോ ഇവിടെ ഒന്ന് നോക്കാം 1200 ഹരിക്കണം 4 1200 ഹരിക്കണം 4 ആണ് അപ്പോൾ ഇവിടെയും അതുപോലെ 1 ൽ 4 പോവില്ല അല്ലേ ഒന്ന് ചെറുതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തുടക്കമായതുകൊണ്ട് അടുത്ത നമ്പറും കൂടെ കൂട്ടിയെടുക്കാം അപ്പോൾ 12 ആണ് 12 ൽ 4 എത്ര പ്രാവശ്യം പോകും 3 4 12 ആണ് നമുക്കറിയാം അല്ലേ അപ്പോൾ 3 4 12 ആണ് അപ്പോൾ ഇതിനെ കുറയ്ക്കും അപ്പോൾ 0 കിട്ടി ഇനി ഇവിടെ ബാലൻസ് 2 0 ആണ് അപ്പോൾ ആ 2 0 ഇവിടെ ഇറക്കിയിടാനൊന്നും നിൽക്കണ്ട ഇങ്ങനെ എല്ലാ ഡിജിറ്റും കഴിഞ്ഞ് ലാസ്റ്റ് ഈ 2 0 ഉണ്ടെങ്കിൽ ഈ 2 0 മുകളിലോട്ട് പോകും ഓക്കെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് 1200നെ 4 കൊണ്ട് ഹരിച്ചാൽ 300 എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാ സംഖ്യയും കഴിഞ്ഞ് ലാസ്റ്റ് 0 മാത്രം വരുവാണെങ്കിൽ ആ 0 നമ്മൾ ഒന്ന് ചെയ്യാൻ നിൽക്കണ്ട അതിനെ നേരെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ അടുത്ത രണ്ട് നമ്പേഴ്സ് നോക്കാം ഇവിടെ നോക്കുക 123 ഹരിക്കണം 4 564 ഹരിക്കണം 8 അല്ലേ അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ വലിയ സംഖ്യ കൊണ്ട് ചെറിയ സംഖ്യ ഹരിക്കുന്നതല്ലേ അപ്പോൾ ഇതിൽ എന്താണ് കൺഫ്യൂഷൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ 55നെ 9 കൊണ്ട് ഹരിച്ചു അല്ലേ അതെങ്ങനെയാണ് ചെയ്തത് 5 ൽ പോവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു 50 ആയി 59 45 എന്ന് എഴുതി ഇത് കുറച്ചപ്പോൾ 5 കിട്ടി അല്ലേ ഇനി ഈ 5 ൽ പോവില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു 0 ഇട്ട് കൊടുക്കും 5 പ്രാവശ്യം പോകും 5 9 45 ഇങ്ങനെ എഴുതി ഇങ്ങനെയാണ് പോവുക വീണ്ടും ശിഷ്ടം വരും വീണ്ടും 0 ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ ഫസ്റ്റ് ഒരു പോയിന്റ് ചേർത്ത് അതോടെ കഴിഞ്ഞു ഇവിടെ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ 123 ഹരിക്കണം 4 ആണ് ഈ വ്യത്യാസം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയിട്ട് കേട്ടോ അപ്പോൾ 123 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കും 1 ഒന്നിൽ പോവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തൊട്ടടുത്ത നമ്പറും കൂടെ ചേർത്തെടുക്കണം തുടക്കം ആയതുകൊണ്ടാണ് ഇടയിലൊക്കെ വരുമ്പോഴത്തേനും പോവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 0 ചേർത്ത് കൊടുക്കണം പോയിന്റ് ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ പറയാം ഇവിടെ തുടക്കം ആയതുകൊണ്ട് 1 ഉം 2 ഉം കൂടെ ചേർത്ത് 12 എത്തും 12 3 പ്രാവശ്യമാണ് പോകുക 3 4 12 ആണ് ഇത് കുറയ്ക്കുമ്പോൾ 0 കിട്ടും ബാക്കി 3 ഇവിടെ ഇറക്കിയിട്ടു
ഈ മൂന്ന് എന്ന് പറയുന്നത് ഇവിടുത്തെ അഞ്ച് പോലെയാണോ? അല്ല, ഇവിടെ എന്താണ്, 50 നിന്ന് 45 കുറച്ച് അഞ്ചാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ അഞ്ചിൽ പൂല എന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സീറോ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടുത്തെ ഈ മൂന്ന് എന്ന് പറയുന്നത് എന്താണ്, ശിഷ്ടമല്ല. പിന്നെന്താ, നമ്മുടെ ഈ സംഖ്യയുടെ ബാലൻസ് ഉള്ള സംഖ്യ ഇറക്കിയിട്ടതാണ്, ബാക്കി ഇപ്പുറത്തെ സംഖ്യകളൊന്നുമില്ല. ഇവിടെ നിന്ന് ഇവിടെ നിന്നോട്ട് ഇറക്കിയിട്ടതാണ്, ശിഷ്ടമല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാലൻസ് ഇറക്കിയിടുന്ന നമ്പർ, നമ്മുടെ കയ്യിലുള്ള നമ്പർ നമ്മൾ ഇറക്കിയിടുമ്പോൾ, ഇനി ഇവിടെ മൂന്നിൽ നാല് പോവില്ല അല്ലേ. മൂന്നിൽ നാല് പോവില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക, ഒരു സീറോ ഇട്ട് കൊടുക്കും. ഓക്കെ, മൂന്നിൽ നാല് പോവില്ലെങ്കിൽ മുകളിൽ ഒരു സീറോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം മാത്രം ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ശിഷ്ടമാണ് വന്നത്. ശിഷ്ടം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ശിഷ്ടത്തിൽ പോവില്ലാന്നുണ്ടെങ്കിൽ ഒരു സീറോ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ സീറോ ഇട്ട് കൊടുത്തിട്ട് ചെയ്യും, ബാലൻസ് ശിഷ്ടം വരും, വീണ്ടും സീറോ ഇട്ട് കൊടുത്ത് ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സംഖ്യയുടെ ബാലൻസ് ആണ് നമ്മൾ ഇറക്കിയിട്ടിട്ടുള്ളത്, ശിഷ്ടമല്ല ഇത്. അപ്പോൾ ബാലൻസ് ഇറക്കിയിടുമ്പോൾ ഇതിൽ പോവില്ലെങ്കിൽ ഇവിടെ ഒരു സീറോ ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ ഒരു സീറോ ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ ഒരു പോയിന്റും കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ സീറോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെന്തായി, 30 എന്നായി. ഇനി ഈ 30 എത്ര പ്രാവശ്യം 4 പോകും നോക്കുക, എത്ര പ്രാവശ്യം പോകും, 6 4 24, 7 4 28, 8 4 ആകുമ്പോഴത്തേനും 32 ആവും. അപ്പോൾ നമ്മൾ 7 4 28 എന്നുള്ളത് എടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഇനി കുറയ്ക്കുന്നത് നമുക്ക് എന്താണ്, ശിഷ്ടമാണ് അല്ലെ. ഇനി കുറയ്ക്കുന്നതൊക്കെ നമുക്ക് ശിഷ്ടമാണ്, സംഖ്യകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കുറയ്ക്കുമ്പോൾ 0 നിന്ന് 8 പോയില്ല, 10 നിന്ന് 8 പോയാൽ 2 0. അപ്പോൾ ഇവിടെ 2 എന്ന് വന്നു. ഇനി 2 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും സീറോ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 പോവില്ലാത്തതുകൊണ്ട് നമ്മളൊരു സീറോ ചേർത്തു. അപ്പോൾ 20 ആയി. 20 ൽ 4 എത്ര പ്രാവശ്യം പോകും, 5 പ്രാവശ്യം പോകും. 5 4 20 കുറയ്ക്കുമ്പോൾ 0 എന്ന് വന്നു, ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ വരുന്ന ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം എടുത്തത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകത, നമ്മൾ 123 ഹരിക്കണം 4. അപ്പോൾ 4 3 12. അപ്പോൾ നമ്മളത് എഴുതി കുറച്ചു. ബാലൻസ് 3 ഇറക്കിയിടുവാണ്. ഇറക്കിയിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പോവില്ലെങ്കിൽ മുകളിൽ സീറോ ഇട്ട് കൊടുത്തു. താഴെ സീറോ ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം മാത്രമാണ് സീറോ ഇടാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ 564 ഹരിക്കണം 8 ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും, 5 ചെറുതാണ്, 8 എന്താണ് വലുതാണ്. അപ്പോൾ ഇതിൽ പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 56 എടുക്കണം. 56 ൽ 8 എത്ര പ്രാവശ്യം പോകും, 7 8 56 ആണ് നമുക്കറിയാം. അപ്പോൾ 7 പ്രാവശ്യം പോകും, 7 8 56 ആണ്. കുറച്ചു, 0 വന്നു. ഇനി എന്ത് ചെയ്യണം, ഈ 4 ഇറക്കിയിടണം അല്ലേ. 4 ഇറക്കിയിട്ടു. 4 എന്ന് പറയുന്നത് ശിഷ്ടമാണോ, അല്ല, നമ്മുടെ കയ്യിലുള്ള സംഖ്യയാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 8 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സീറോ ചേർത്ത് കൊടുക്കണം. ഇനി ഇവിടെ ഒരു സീറോ ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു സീറോ ചേർക്കണം. മനസ്സിലായല്ലോ. ഇവിടെ പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു സീറോ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി 40 എത്ര പ്രാവശ്യം 8 പോകും, 5 പ്രാവശ്യം കറക്റ്റായിട്ട് പോകും. 5 8 40 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 0 കുറച്ച് കഴിഞ്ഞ് 0, ആൻസർ കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ശിഷ്ടം വരുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ഇറക്കിയിടുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇറക്കിയിടുന്ന സമയത്ത് മുകളിൽ സീറോ ചേർക്കാനും അതിനുശേഷം പോയിന്റ് ചേർത്തിട്ട് വേണം താഴെ സീറോ ഇട്ട് കൊടുക്കാൻ എന്നുള്ളത് ഓർക്കണം. ശിഷ്ടം വരുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി പോയിന്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ശിഷ്ടം വരുമ്പോൾ നമുക്ക് സീറോ ചേർത്ത് അങ്ങോട്ട് ചെയ്തു പോയാൽ മതി. ഈ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത നമ്പേഴ്സ് നോക്കാം. ഇവിടെ നോക്കുക, 35,428 7 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ആദ്യം നമ്മൾ 3 പോകുമെന്ന് നോക്കുക, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 35 എടുക്കും. 35 എത്ര പ്രാവശ്യം പോകും, 5 പ്രാവശ്യം അല്ലേ. 5 7 35 ആണ്. കുറയ്ക്കുമ്പോൾ 5 നിന്ന് 5 പോയാൽ 0, ഇവിടെയും 0. ബാലൻസ് ഇവിടെ 4 ഉള്ളത് ഇങ്ങോട്ട് ഇറക്കിയിട്ടു. 4 ൽ 7 പോകുമോ, ഇല്ല, പോവില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 0 ചേർത്ത് കൊടുക്കണം. 0 ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 2 ഉള്ളത് കൊണ്ട് ആ 2 ഇങ്ങോട്ട് ഇറക്കിയിടാം അല്ലേ. ബാലൻസ് ഇവിടെ സംഖ്യകളുള്ളത് കൊണ്ട് 1 നമ്മൾ ഇറക്കിയിട്ടു. ഇറക്കിയിട്ടപ്പോൾ 42 ആയി. 42 ൽ എത്ര പ്രാവശ്യം പോകും, 6 7 42 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് എഴുതി, ഇവിടെ 0 0.
balance 8 ഇറക്കിട്ടു 8 ല 7 എത്ര പ്രാവശ്യം പോകും ഒരു തവണ പോകും അല്ലേ ഒരു 7 7 ഇനി 8 ന്ന് 7 പോയാൽ എത്രയാണ് 1 ബാലൻസ് 1 വന്നു ഈ 1 ല് പോവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കംപ്ലീറ്റ് സംഖ്യകളും ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ സിസ്റ്റം വരുമ്പോൾ നമ്മൾ അപ്പോഴാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കേ എല്ലാ സംഖ്യയും ചെയ്തു കഴിഞ്ഞു ഇനി ഇറക്കിയിടാതെ ഒന്നുമില്ല ബാലൻസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ഓക്കേ ആണല്ലോ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാൻ പറ്റും ഓക്കേ സീറോ ഇട്ട് കൊടുത്തു ഇനി 10 ല് എത്ര പ്രാവശ്യം പോകും 4 ഒരു 7 7 അല്ലേ ഒരു 7 7 അപ്പോൾ 10 ന്ന് 7 പോയാൽ എത്രയാണ് 3 ആണ് ഇനി 3 ല് 7 പോവില്ല വീണ്ടും നമുക്ക് പോയിന്റ് സീറോ ഇടണോ വേണ്ട കാരണം ഇവിടെ പോയിന്റ് ഇട്ടത് കൊണ്ട് നമുക്ക് ഇനി എത്ര സീറോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ 30 ആയി 30 ൽ എത്ര പ്രാവശ്യം പോകും 4 7 28 വീണ്ടും കുറയ്ക്കുമ്പോഴത്തേനും ഇതുപോലെ ബാലൻസ് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ഏകദേശം ഇത്രയും ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആൻസർ എത്രയാണ് 5061.14 എന്ന് നമുക്ക് ആൻസർ കിട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇറക്കിയിടാനുണ്ടെങ്കിൽ ആ സംഖ്യകൾ ഇറക്കിയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക പോയിന്റ് ചേർക്കാൻ പറ്റുക ഇടയിൽ ഒരു സംഖ്യയിൽ പോവില്ല എന്ന് കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു സീറോ ചേർത്ത് കൊടുക്കാൻ ഓർക്കണം ഫസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു സംഖ്യയിൽ പോയില്ലെങ്കിൽ അടുത്ത നമ്പറും കൂടെ ചേർത്തെടുക്കാനായിട്ട് പറ്റും ആദ്യത്തെ സംഖ്യയിൽ തന്നെ പോവില്ല നമുക്ക് വേറെ സംഖ്യയൊന്നുമില്ല ആദ്യത്തെ സംഖ്യയിൽ കുഞ്ഞു സംഖ്യയാണ് പോവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പോയിന്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് തുടങ്ങാനായിട്ട് ഓക്കെ ആണല്ലോ അപ്പോൾ കുറേ തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഹരണം ഓരോ മെത്തേഡ് വരുമ്പോഴും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും അപ്പോൾ അതൊക്കെ ഇന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക